ഹായ്, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. മിക്കവാറും വയ്ക്കുന്ന ഒന്നാണ് ചിക്കൻ ബിരിയാണി. ഇന്നിപ്പോൾ അത് മാറ്റിയിട്ട് ഒരു മട്ടൺ ബിരിയാണി ആക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മട്ടണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അത് നമ്മുടെ മട്ടണൊക്കെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും, സോറി കേട്ടോ, കുരുമുളക് പൊടിയല്ല മുളക് പൊടി. ഇനി ഇടാൻ പോകുന്നതാണ് നമ്മുടെ കുരുമുളക് പൊടി. ഇന്ന് കുറച്ച് ഉപ്പും ഇതെല്ലാം കൂടാണ്ട് നമുക്ക് കുറച്ച് തൈരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെങ്ങനെ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി വേണ്ട സാധനങ്ങൾ ബാക്കി എന്തൊക്കെയാണെന്ന് വെച്ചാൽ റെഡിയാക്കാം. അപ്പം നമ്മുടെ ബിരിയാണിയിലേക്കുള്ള ഒരു മൂന്നാല് മീഡിയം സൈസ് ഉള്ളിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ റൈസ് റെഡിയാക്കട്ടെ. അപ്പോൾ റൈസ് എന്ന് പറഞ്ഞാൽ എന്താ, അര കിലോ അരി ആണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി ഈ അരിയുടെ ഇരട്ടിക്ക് വെള്ളം ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ അതിൽ കുരുള് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കോരി മാറ്റണമെങ്കിൽ കോരി മാറ്റാൻ വേവ് നോക്കി, അതല്ലാന്നുണ്ടെങ്കിൽ ഇരട്ടിക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ കറക്റ്റായിട്ട് വെന്തിരിക്കും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം തന്നെ നമ്മുടെ നട്സ് കൂട്ടന്മാരെ ഒന്ന് വറുത്ത് വരാം കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മുടെ മസാലയുടെ ബേബീസ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ഒന്ന് ചൂടാകും. ഇപ്പോൾ ഞാൻ ഇന്ന് ഇരട്ടിക്ക് വെള്ളമല്ല ഒഴിച്ചുണ്ടാക്കണേ കേട്ടോ. എപ്പോഴും അങ്ങനെയല്ലേ, ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേറൊരു രീതിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളക്കണ സമയം കൊണ്ട് നമുക്കിവിടെ മട്ടണ് റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ അതിലേക്ക് സവാള വഴങ്ങി വരട്ടെ. നമുക്ക് ബാക്കി കൂട്ടൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ റൈസിലേക്ക് ഉപ്പു കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങയുടെ ഉദ്ദേശം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം മോൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാനിങ്ങനെ ഇരട്ടിക്ക് വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുക്കും. അപ്പം അമ്മേ ഇങ്ങനെ ചെയ്യുമെന്ന്, ഇന്ന് ഇപ്രാവശ്യം ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കാം എങ്ങനെയാവുമെന്ന്. വേറെ ഒന്നുമല്ല, മനസ്സിലായല്ലോ. ഇതിൽ നിന്ന് ഊറ്റിയെടുക്കുക ചോറിന്. സവാളയൊക്കെ ഒരുവിധം വഴങ്ങി വന്നപ്പോൾ തക്കാളി പൊടിയായിട്ട് അതിനെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് മിക്കവാറും എല്ലാവരും ചതച്ചാണ് ഇടാറ്. എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നി, ഞാൻ അങ്ങനെ ഇട്ടിട്ടോ ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ റൈസിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. കിടക്കട്ടെ അല്ലേ. അപ്പോൾ ഇവരൊക്കെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കാം. സ്വല്പം വെള്ളം ചേർത്ത് അരക്കുകയുള്ളൂ, കുറച്ചായതുകൊണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചൂറൂട്ടന്മാരൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതേമാതിരി കോരി അങ്ങോട്ട് മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ തക്കാളി കുട്ടികൾ, സവാള കുട്ടികളൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ കൂടെ മസാലകൾ ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും. കുരുമുളക് കൂട്ടണ ഇത്തിരി കൂടുതലിരിക്കട്ടെ അല്ലേ. മട്ടണിൽ കുരുമുളക് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ സാദാ മുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും. അപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല, അതുപോലെ തന്നെ ഈസ്റ്റേണിൻ്റെതാണ് കേട്ടോ നമ്മുടെ മട്ടൺ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മട്ടണും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ഇവരെ വേവാൻ അനുവദിക്കാന കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അവരിൽ നിന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ വെന്തിരിക്കുന്ന മട്ടൺ കുട്ടന്മാരിലേക്ക് നേരത്തെ ഇടാൻ മറന്നുപോയ ചെറിയ ഉള്ളി കുറച്ചരിഞ്ഞതും പിന്നെ സവാള ഉള്ളി നല്ല കറുമുറ വറുത്ത് കോരിയതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് പാകത്തിന് കുറുക്കിയെടുക്കാം. ഇനി റൈസിനെ ഒന്ന് അലങ്കരിക്കാം നമുക്ക് അല്ലേ. വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും സവാളയും പിന്നെ നമ്മുടെ മല്ലിയിലയും അങ്ങനെ എല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ റൈസിനെ ഒരു സുന്ദര കുട്ടപ്പനാക്കി മാറ്റാം.
ഇനി നമ്മുടെ മട്ടൺ ബിരിയാണി സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് മോൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് റൈസ് ഇട്ടു, അതിനുശേഷം റൈസിൻ്റെ ഒരു സൈഡിലേക്ക് മാത്രമാണ് നമ്മൾ മട്ടൺ വെച്ചു കൊടുത്തത്. അതിനുശേഷം വീണ്ടും അതിൻ്റെ റൈസ് ഇട്ട് മൂടി. നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കും പോലെയാണെങ്കിലും ചിക്കൻ ബിരിയാണിയിൽ നിറച്ച് ചിക്കൻ വെതർ ഇട്ട് കൊടുക്കും അല്ലേ. ചോറ് ഇത് മട്ടണിൽ ഇങ്ങനെ എന്നിട്ട് വിളമ്പുമ്പോൾ സൈഡിൽ ചോറും കൂടെ എടുത്ത് വിളമ്പും. അങ്ങനെ നമ്മുടെ മട്ടൺ ബിരിയാണിയൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി വിളമ്പി കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ കഴിക്കുന്നവരോടൊന്ന് ചോദിച്ചു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അടിപൊളി മട്ടൺ ബിരിയാണി ആദ്യമായിട്ടാണ് വയ്ക്കണേ. ഞാൻ മട്ടൺ വളരെ വളരെ അപൂർവം വയ്ക്കണേ. ഇല്ല വച്ചിട്ടില്ല, എപ്പോഴോ അത് തന്നെ എപ്പോഴോ ആണ് അതും സൂപ്പർ.